ഹലോ മൈ ചങ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് സി ആർ ടിക്ക് അതൊന്നും വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ആൻസേഴ്സ് ഒന്ന് കിട്ടുന്നുണ്ടോ നോക്കുക. ചെറിയ ഒരു 10-12 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആണെന്ന് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എസ് സി ആർ ടിക്ക് അകത്ത് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ്. ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെയുള്ള നോട്ട്സൊക്കെ നിങ്ങളൊന്ന് എഴുതി വെച്ചിരിക്കണം. കാര്യം നമ്മൾക്ക് സംശയം ഉണ്ടാകും. പരീക്ഷയ്ക്ക് തലേന്ന് നോക്കേണ്ട ടോപ്പിക്സിൻ്റെ കൂടെ തന്നെ എഴുതി വെക്കേണ്ടതാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യന്, മാമ്പഴം എന്ന കവിതയിലൂടെ മലയാള കാവ്യലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയ കവി ഏത്? ഒ എൻ വി ഇടശ്ശേരി, വയലോപ്പള്ളി, ചങ്ങമ്പുഴ. ആരാണ് മാമ്പഴം എന്ന കവിതയിലൂടെ മലയാള കാവ്യലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയ കവി എന്ന് പറഞ്ഞിരിക്കുന്നത്? വയലോപ്പള്ളി ആണ്. ചൂതസായകൻ എന്ന പദം വിഗ്രഹിച്ചെഴുതുക. ചൂതസായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആണ്? ചൂതം സായകമാക്കിയവൻ എന്നാണ്. ചൂതം സായകമാക്കിയവൻ എന്നാണ് ചൂതസായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചൂതം സായകമാക്കിയവൻ ആണ് ചൂതസായകൻ. നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിൻ്റെ കഥ അവൾ പറയുമായിരുന്നു. ആരുടെ കാര്യം ആണ് പറഞ്ഞിരിക്കുന്നത്? നാവുണ്ടായിരുന്നു എങ്കിൽ കുടുംബത്തിൻ്റെ കഥ അവൾ പറയുമായിരുന്നു. ആര്? കൊച്ചു ചക്കരച്ചി ആണ്. കൊച്ചു ചക്കരച്ചി എന്ന പാഠം ഏതു സാഹിത്യശാഖയിൽ ഉൾപ്പെടുന്നു? കൊച്ചു ചക്കരച്ചി എന്ന സാഹിത്യശാഖയിൽ ഉൾപ്പെടുന്നു ഉപന്യാസത്തിലാണ്. കൊച്ചു ചക്കരച്ചി എന്ന പാഠം ഏത് സാഹിത്യശാഖയിലാണ് ഉൾപ്പെടുന്നത്? ഉപന്യാസത്തിലാണ്. അപ്പം മാമ്പഴമാണെങ്കിൽ വയലോപ്പള്ളിയാണ്. ചൂതസായകൻ, ചൂതം സായകമാക്കിയവനാണ് ചൂതസായകൻ. നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിൻ്റെ കഥ അവൾ പറയുമായിരുന്നു. കൊച്ചു ചക്കരച്ചി, കൊച്ചു ചക്കരച്ചി എന്ന പാഠം ഏത് സാഹിത്യശാഖയിൽ ഉൾപ്പെടുന്നു? ഉപന്യാസത്തിൽ. ഇനി നോക്കിയേ, സുന്ദര സൃഷ്ടി എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവത്തിനെ നമ്മൾ എങ്ങനെയാണ് വിഗ്രഹിച്ചെഴുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക, കറക്റ്റായിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന്. സുന്ദരവും ദൃഷ്ടിയും, സുന്ദരമാകുന്ന ദൃഷ്ടി, സുന്ദരമായ ദൃഷ്ടി, സുന്ദരത്താൽ ദൃഷ്ടി, ഏതാണ്? അപ്പം അത്യാവശ്യം നമുക്ക് കറക്റ്റ് കിട്ടും. സുന്ദരമായ ദൃഷ്ടിയാണ് സുന്ദര ദൃഷ്ടി എന്ന് പറഞ്ഞാൽ, സൃഷ്ടി നന്ദുമ്പോൾ പറഞ്ഞല്ലേ, സുന്ദരമായ ദൃഷ്ടി. ദൃഷ്ടി മീൻസ് കണ്ണ് എന്നിട്ടാണ്. സുന്ദരമായ ദൃഷ്ടി. കണ്ടക്ടർ അന്ന് അയാളിൽ നിന്ന് യാത്രാക്കൂലി വാങ്ങിയില്ല. അടിവരയിട്ട പദം വിഗ്രഹിക്കുമ്പോൾ ഏതാണ് വരുന്നത്? കണ്ടക്ടർ അന്ന് അയാളിൽ നിന്ന് യാത്രക്കൂലി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? യാത്രയാകുന്ന കൂലി, യാത്രയും കൂലിയും, യാത്രയ്ക്കുള്ള കൂലി, യാത്രയായ കൂലി. അതും വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടും. യാത്രയ്ക്കുള്ള കൂലിയാണ്. യാത്രക്കൂലി എന്ന് പറഞ്ഞിരിക്കുന്നത് വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ്? യാത്രയ്ക്കുള്ള കൂലി എന്നാണ്. ശരിയായ രീതിയിൽ പിരിച്ചെഴുതിയിരിക്കുന്ന പദം ഏത്? അപ്പം നോക്കിക്കേ, ആദിയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദി ആയിരുന്നു എന്ന് വേണം. അതായത് ആദി ആദി പ്ലസ് ആയിരുന്നു ആണ് കറക്റ്റായിട്ട് വേണ്ടത്. ആദിയായിരുന്നു. ഭേദമായില്ല എന്ത് വേണം? ഭേദം പ്ലസ് ആയില്ല. പാളിപ്പോയി നോക്കിയേ, പാളിപ്പോയി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വേണം? പാളി പ്ലസ് പോയി, ഒരു പ മതി. ഇവിടെ എന്താണ്? ആയമ വേണം. തീ യായിരുന്നു എന്താണ്? തീ പ്ലസ് ആയിരുന്നു. അപ്പം ഏതായിരിക്കും ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്, തീ ആയിരുന്നു ഇവിടുത്തെ കറക്റ്റായിട്ട് വരുന്നത്. പത്രങ്ങൾക്കുള്ള അങ്ങേയറ്റത്തുള്ള അങ്ങേയറ്റത്തെ പ്രശംസ ഏറ്റവും വലിയ സ്വാതന്ത്ര്യപ്രേമിയായ ജെഫേഴ്സണിൽ നിന്നാണ് കിട്ടിയത്. അടിവരയിട്ട പദം വിഗ്രഹിക്കുമ്പോൾ സ്വാതന്ത്ര്യപ്രേമി എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്? സ്വാതന്ത്ര്യപ്രേമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യവും പ്രേമവുമാണോ, സ്വാതന്ത്ര്യത്തെ പ്രേമിക്കുന്നവനാണോ, സ്വാതന്ത്ര്യത്താലുള്ള പ്രേമമാണോ, സ്വാതന്ത്ര്യമാകുന്ന പ്രേമം? പ്രേമി എന്നിട്ടാണ് ഒരു വ്യക്തിനെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ പ്രേമിക്കുന്നവൻ, സ്വാതന്ത്ര്യത്തെ പ്രേമിക്കുന്നവൻ. പത്രങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന ബഹുമതിക്ക് ഒരു കറുത്ത നിഴലുണ്ട്. അത് ആദ്യകാലം തൊട്ട് തന്നെ ഒഴിയാബാധ പോലെ അതിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അടിവരയിട്ട പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്?
ഒഴിയാ ബാധ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ ഒഴിഞ്ഞു പോവുക, വിടാതെ പിന്തുടരുക, കൂടെ ചേർന്ന് നിൽക്കുക, ബാധയോടൊപ്പം ചേരുക. ഏതാണ് ഒഴിയാ ബാധ പോലെ, വിടാതെ പിന്തുടരുക എന്നാണ് ഒഴിയാ ബാധ പോലെ എന്ന് പറയുന്നത്. മാതൃക പോലെ പൂരിപ്പിക്കുക. പനയോല, പനയിലെ ഓല, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പനയോല എന്ന് പറഞ്ഞാൽ പനയുടെ ഓല എന്ന് എഴുതിയത് പനയിലെ ഓല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉണക്ക റൊട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പനയോല പനയിലെ ഓല. അപ്പൊ ഉണക്ക റൊട്ടി എന്ന് പറയുമ്പോൾ ഉണങ്ങിയ റൊട്ടി എന്ന് പറയണം. ഉണങ്ങിയ റൊട്ടി, ഉണക്ക റൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിയ റൊട്ടി. പനയോല പനയിലെ ഓല, ഉണക്ക റൊട്ടി ഉണങ്ങിയ റൊട്ടി എന്നാണ് എഴുതേണ്ടത്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ആണ്. മലർക്കളം പിരിച്ചെഴുതുക. മലർ പ്ലസ് കളം, ഒന്ന് ജസ്റ്റ് നോക്കിക്കേ. മലർക്കളം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? മലർ പ്ലസ് കളം, ഒരു ക മതി, ഡബ്ലിങ് ദ്വിത്വസന്ധിയാണ്. മലർക്കളം. അടുത്ത് നോക്കാം. മാതൃക പോലെ വിഗ്രഹാർത്ഥം കണ്ടെത്തുക. പട്ടിണിക്കാലം പട്ടിണിയുടെ കാലം എന്നാണ്. പട്ടിണിക്കാലം പട്ടിണിയുടെ കാലം. അപ്പൊ ഇതേ ഫോർമാറ്റിലാണ് പി എസ് സി കുറെ നാള് കൊണ്ട് ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. പട്ടിണിക്കാലം പട്ടിണിയുടെ കാലം. അതുപോലെ അപരാധബോധം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പട്ടിണിയുടെ കാലം ആണ് പറഞ്ഞിരിക്കുന്നത്. അപരാധത്തോടുള്ള ബോധമാണോ, അപരാധമാകുന്ന ബോധമാണോ, അപരാധവും ബോധവുമാണോ, എന്താണ് അപരാധത്താലുള്ള ബോധം, അത് മാത്രമേ അവിടെ ശരിയായിട്ട് വരത്തുള്ളൂ. അതേ മീനിങ് പട്ടിണിയുടെ കാലം പറയുന്നത് പോലെ അപരാധത്താലുള്ള ബോധം, ബാക്കിയൊന്നും അവിടെ ചേരത്തില്ല. അപരാധത്താലുള്ള ബോധം, അപരാധത്താലുള്ള ബോധം. ശരിയായിട്ടുള്ള വിഗ്രഹാർത്ഥം കണ്ടെത്തുക. വിഷാദത്തിലെ സ്വരം, വിഷാദത്തിൻ്റെ സ്വരം, വിഷാദമാകുന്ന സ്വരം, വിഷാദത്തോടുള്ള സ്വരം. നമ്മളെ സംബന്ധിച്ചെല്ലാം ഒരുപോലെയൊക്കെ ഇരിക്കില്ലയോ. അപ്പൊ വിഷാദത്തിൻ്റെ സ്വരം ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. എന്താണ് വിഷാദത്തിൻ്റെ സ്വരം ആണ്, വിഷാദത്തിൻ്റെ സ്വരം ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനിയും ശരിയായിട്ടുള്ളത് വിദ്യാലയമുറ്റം. ശരിയായിട്ടുള്ള വിഗ്രഹാർത്ഥം എഴുതുക. വിദ്യാലയമുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാലയത്തോടുള്ള മുറ്റം അല്ല, വിദ്യാലയത്തിൻ്റെ മുറ്റമാണോ, വിദ്യാലയമാകുന്ന മുറ്റമാണോ, വിദ്യാലയവും മുറ്റവും ആണോ? വിദ്യാലയമാകുന്ന മുറ്റമല്ല, വിദ്യാലയത്തിൻ്റെ മുറ്റം ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പം ഇതിനകത്ത് പഠിച്ചിരിക്കുന്നതെല്ലാം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസ് ഒക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഒരു വീഡിയോ പോലും മിസ്സാക്കരുത്. വരുന്ന എക്സാംസ് എല്ലാം നമ്മൾക്ക് അടിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നല്ല രീതിയിൽ നിങ്ങൾ മോട്ടിവേറ്റ് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചെടുക്കുക. എല്ലാം എൻ്റെ എല്ലാ പിള്ളേർക്കും എത്രയും പെട്ടെന്ന് സർവീസിൽ കയറാനുള്ള എല്ലാ ഇതും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഓരോ വീഡിയോയിലൂടെയും പ്രാർത്ഥിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഫേസ്ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് ജോയിൻ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. താങ്ക് യു.